ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സീസൺ ഫൈവിനെ പറ്റി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫേമസ് ആയവരെല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആവണം എന്നില്ല. ഷോയിൽ കയറി കഴിഞ്ഞാൽ ആരും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ലാൽ സാറ് ഓരോ ബ്രേക്ക് എടുക്കുമ്പോഴും വന്നിട്ട് വീട്ടിൽ എന്ത് നടക്കണമെന്ന് കാണാനായിട്ട് ലാൽ സാറിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. ആരൊക്കെയാകും ഇത്തവണ ബിഗ് ബോസിൽ മാറ്റുരയ്ക്കുക എന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ബാറ്റിൽ ഓഫ് ദി ഒറിജിനൽസ് തീപാറും എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ബിഗ് ബോസ് സീസൺ 5 മാർച്ച് 26 സംപ്രേക്ഷണം ആരംഭിക്കും. വ്യത്യസ്ത മേഖലകളിലെ കരുത്തരായ മത്സരാർത്ഥികൾക്കൊപ്പം എയർടെൽ മുഖേന പൊതുജനങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ സീസണിനുണ്ട്. ബിഗ് ബോസിൽ പങ്കെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്, അതിൽ 100 ദിവസം തികയ്ക്കാനും വളരെ ബുദ്ധിമുട്ടാണെന്നും സീസൺ 4 ഷോ ഡയറക്ടർ ഹാഫിസ് ഷംസ് പറയുന്നു. ഈ ഷോ ഇസ് നോട്ട് എ സിമ്പിൾ ഷോ ടു ഡു. ആൾക്കാർ വിചാരിക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ഷോ. 100 ദിവസം പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നമ്മൾ നിൽക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ അകത്ത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു എന്റർടൈൻമെന്റ് ഷോ മാത്രമാണ്. ചിലപ്പോൾ എന്റർടൈൻമെന്റിന് വേണ്ടി പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും, അതെല്ലാം ഷോയുടെ ഭാഗമായി ചെയ്യുന്നതാണ്. ഐ എം ജസ്റ്റ് ദി ഡയറക്ടർ ഓഫ് ദി ഷോ. അതിന് മുകളിൽ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ഡിസിഷൻ എടുക്കാനായിട്ട്. ഞങ്ങൾ ആരും പറയാറില്ല, പറയാന്ന് ഏറ്റവും നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. മത്സരാർത്ഥികൾക്കൊന്നും ഞങ്ങൾ കളിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്തിട്ടല്ല ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വിടുന്നത്. ഷോക്ക് 2 മണിക്കൂർ മുമ്പ് മാത്രമാണ് ആ ഷോയിൻ്റെ എപ്പിസോഡ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവർക്ക് പോലും അറിയാം ഇന്ന ആൾക്കാരാണ് വീട്ടിൽ കയറുന്നതെന്ന്. വേറെ അവരറിയുന്നത് ഷോയ്ക്ക് 2 മണിക്കൂർ മുമ്പാണ് എപ്പിസോഡ് പ്രൊഡ്യൂസേഴ്സ് പോലും മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയുന്നത്. ഏറ്റവും നല്ല കണ്ടന്റ് തരുന്നവരാണ് ചിലപ്പോൾ ഷോയിൽ നിന്നും ആദ്യം ഇറങ്ങി പോകുന്നത്. കാരണം വോട്ട് ചെയ്യുന്നത് പബ്ലിക്കാണ്, അവരാണ് ആരാണ് നിൽക്കേണ്ടത് പുറത്താകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. വോട്ടിൽ തിരുമറി നടത്താൻ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് സാധിക്കില്ല, അത് ഒരു തേർഡ് പാർട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത്. വോട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റഡ് ആണ്, അപ്പോൾ അതിലൊരു ചീറ്റിംഗ് നടത്താൻ പറ്റില്ല. അതിന്റെ വോട്ടിംഗ് കണക്കെടുക്കുന്നതും എല്ലാം ഒരു തേർഡ് പാർട്ടിയാണ്. എന്റെ മോഡോ ഏഷ്യാനെറ്റും അല്ല, പബ്ലിക് ആർക്ക് വോട്ട് ചെയ്യുന്നു അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇത് എൻഡ് ഓഫ് ദി ഡേ. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഷോ ഡയറക്ടറുടെ ഡ്യൂട്ടി. പി ആർ വർക്ക് നടക്കുന്നുണ്ടാവാം, ഇല്ല എന്ന് പറയാതിരിക്കേണ്ട ആവശ്യമില്ല. പി ആർ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ പേഴ്സണലായിട്ട് പല ടീമായിട്ടും നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാലും ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ബിഗ് ബോസിൽ പ്രണയം വെച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാകണം. ഹൗസിനുള്ളിലെ മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രണയം ആഘോഷിക്കപ്പെടാൻ വേണ്ടി ബിഗ് ബോസ് ക്രൂ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കാറില്ല. നമ്മളത് ആഘോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു സപ്പോർട്ടും ചെയ്യാറില്ല, പക്ഷേ അതെല്ലാം ബിക്കംസ് പാർട്ട് ഓഫ് ദി സ്റ്റോറി ബിക്കോസ് അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ. മത്സരാർത്ഥികളുടെ പേയ്മെന്റിന്റെ കാര്യമെല്ലാം ചാനലാണ് നോക്കുന്നത്. ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ടാസ്കുകളും ഗെയിമുകളും നമ്മളൊരു ടീമായിരുന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. സാധാരണക്കാരെ കൊണ്ടുവരണമെന്നത് എന്റെ മോൾ ആദ്യം മുതൽ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കോമണേഴ്സിനെ കൊണ്ടുവരാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്റെ മോള് പണ്ട് തൊട്ടേ പിച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. ലാൽ സാറിന് ബിഗ് ബോസ് ഷോ വളരെ ഇഷ്ടമാണ്. ഓരോ ബ്രേക്ക് എടുക്കുമ്പോഴും വീടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാനായി ലാൽ സാറിന് ഭയങ്കര താല്പര്യമാണ്. അദ്ദേഹം ഷോ നന്നായി വാച്ച് ചെയ്യാറുണ്ട്. എപ്പിസോഡുകൾ അദ്ദേഹം ഹോട്ട്സ്റ്റാറിൽ മുഴുവനായും കണ്ടിട്ട് തന്നെയാണ് മത്സരാർത്ഥികളോട് സംസാരിക്കാനായി വരുന്നത്. സാറിന് സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം ഷോ കാണാറുണ്ട്. മാത്രമല്ല അത് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തവുമാണ്. ലാൽ സാർ ലവ്സ് ദ ഷോ. സാർ ഹോട്ട്സ്റ്റാറിലെ എല്ലാ എപ്പിസോഡും കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. ഓരോ ഷോയുടെയും വിജയം തീരുമാനിക്കുന്നത് ആ ഷോയിലെ മത്സരാർത്ഥികൾ തരുന്ന കണ്ടന്റുകളെ അനുസരിച്ചാണ്. ചില മത്സരാർത്ഥികൾ ഷോയിൽ കയറിയതിനു ശേഷം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായി പെർഫോം ചെയ്യാറുണ്ട്. എങ്ങനെയായിരിക്കും ഷോ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. ഒരുപാട് ഓഡിഷൻസ് കഴിഞ്ഞതിനു ശേഷം ചാനലും എന്റെ മോളും ബിഗ് ബോസ് ടീമും എല്ലാവരും ചേർന്നിരുന്നാണ് ഓരോ മത്സരാർത്ഥിയെയും സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പുറപ്പെടുമ്പോൾ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ക്രൂ ഓരോ മത്സരാർത്ഥികളുടെയും ലഗേജും മറ്റും ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. ആ ടീം ഇവരുടെ ബാഗേജ് ചെക്ക് നടത്തും, സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ വീട്ടിലേക്ക് കയറ്റുക. ഇത് തീർത്തും ജനങ്ങളുടെ ഷോയാണ്.
ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആക്റ്റീവായ ആളുകളെയാണ് ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നവരെല്ലാം തന്നെ സെലിബ്രിറ്റീസ് അല്ലെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ തീർച്ചയായും അവർ ഒരു സെലിബ്രിറ്റി ആയിരിക്കും. വരുമ്പോ സെലിബ്രിറ്റീസ് ആവുന്നേക്കാൾ കൂടുതൽ പോകുമ്പോ സെലിബ്രിറ്റി അല്ലേ. പതിവ് പോലെ ഇത്തവണയും മുംബൈയിൽ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5 സെറ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഷോ ഡയറക്ട് ചെയ്യുന്നത് താനല്ല എന്നും ഹാഫിസ് ഷംസ് പറഞ്ഞു. സീസൺ 5 നെ പറ്റി പറയാൻ തൽക്കാലം ഐ ആം നോട്ട് ദേർ, ഞാൻ അതിൻ്റെ പാർട്ടായിട്ടില്ല, ഞാൻ അത് ഇൻവോൾവ് അല്ല.